നമ്മളിപ്പോ നോക്കാൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇട്ടാക്കണ ഒരു ഹാർഡ് ഡിസ്ക് ആണ്. നമ്മള് സെയിം സ്പെക്കിലാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. നിങ്ങളെ ജസ്റ്റ് കാണിക്കാനാണ് ഹാർഡ് ഡിസ്കും എസ് എസ് ഡിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, എത്ര സ്പീഡിനും പെർഫോമൻസിനും എത്ര വ്യത്യാസം ഉണ്ടാവുന്നു. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ബൂട്ട് ചെയ്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് സെയിം സ്പെക്കുള്ള രണ്ട് ലാപ്ടോപ്സ് ആണ്. അതായത് സെയിം ലാപ്ടോപ്പിൽ തന്നെയാണ് നമ്മൾ ഹാർഡ് ഡിസ്കും ടെസ്റ്റ് ചെയ്യുന്നത്, എസ് എസ് ഡിയും ടെസ്റ്റ് ചെയ്യുന്നത്. 4GB RAM ഉണ്ട് ഇതിനകത്ത്. i3 3rd or 4th ജെൻ പ്രോസസ്സറാണ് ഇതിനകത്ത് എടുക്കുന്നത്. പഴയ ലാപ്ടോപ്പാണ്, പഴയ ലാപ്ടോപ്പിലാണ് നമ്മൾ രണ്ടും ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പഴയ ലാപ്ടോപ്പ് ഇവിടെ ഇരിപ്പുണ്ടായി. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോക്ക് നമുക്ക് ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യാം, ഡെല്ലിന്റെ i3 3rd/50 എന്ന് പറഞ്ഞ ലാപ്ടോപ്പ്. സോ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണ നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇട്ടിട്ട്, 500GB ഒരു ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടാണ് നമ്മൾ ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പോണെ. സോ നമ്മൾ നേരെ പവർ ഓൺ ചെയ്യാണ്. അപ്പൊ എത്ര ടൈം എടുക്കും നമ്മുടെ ബൂട്ടായി ഹോം പേജിൽ എത്താൻ, അതായത് നമ്മുടെ മെയിൻ പേജിൽ എത്താൻ എത്ര നേരം എടുക്കും? അതായത് ഹാർഡ് ഡിസ്കിന് എത്ര നേരം എടുക്കും, എസ് എസ് ഡിക്ക് എത്ര നേരം എടുക്കും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഹാർഡ് ഡിസ്ക് ടെസ്റ്റ് ചെയ്യാണ്. യെസ്, നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യെസ് നമ്മുടെ ലാപ്ടോപ്പിന്റെ പേര് കാണിച്ചു, ഡെൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നേരെ നമ്മുടെ വിൻഡോസ് ലോഗോ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, വെൽക്കത്തിന് ചെറിയൊരു ഇതുണ്ട്. നമ്മുടെ ഇപ്പോ ലാപ്ടോപ്പിന്റെ ഹോം മെയിൻ പേജിലേക്ക് ഇതിലുണ്ട്, ഹോം പേജിലേക്ക് ഇതിലുണ്ട്. സോ എസ് എസ് ഡി നമ്മൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്യാൻ പോണെയാണ്. ഇനി എസ് എസ് ഡിയിൽ നമ്മൾ നോക്കും എത്ര പെട്ടെന്നാണ് വരുന്നത്. എന്തായാലും എസ് എസ് ഡി ആയിരിക്കും ഫാസ്റ്റ്, എന്നാലും നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി. സോ നിങ്ങൾ കണ്ടത് ആയിരിക്കുന്നു. സോ ഗൈസ്, നമ്മളിപ്പോ എസ് എസ് ഡി ഇട്ടിട്ടുണ്ട് ഈ ഒരു ലാപ്ടോപ്പിൽ. എസ് എസ് ഡി ഇട്ടിട്ടുള്ള നമ്മുടെ ബൂട്ടിംഗ് സ്പീഡാണ് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാറ്റ 240GB സാറ്റ എസ് എസ് ഡി ആണ് ഇട്ടാക്കണത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. യെസ്, നമ്മളിപ്പോൾ അത് ഓൺ ചെയ്തിട്ടുണ്ട്. ഡെല്ലിന്റെ ഇത് പഴയ ലാപ്ടോപ്പാണ്, ബൂട്ട് ലോഗോ കാണിച്ചു. സോ വിൻഡോസ് ലോഡായി. യെസ്, കണ്ടോ ഹൗ ഫാസ്റ്റ്. നമ്മുടെ ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ സ്പീഡിലാണ് നമ്മുടെ ലാപ്ടോപ്പ് ബൂട്ടായിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഷട്ട് ഡൗൺ ചെയ്യാം. നമ്മുടെ ഇപ്പോൾ ജസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ആയിട്ടുണ്ട്. എല്ലാം ഫാസ്റ്റാണ് നമ്മൾ എസ് എസ് ഡി ഇടുമ്പോൾ. സോ എസ് എസ് ഡി ഒരു ചെറിയ എസ് എസ് ഡി ആണെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ടാൽ നല്ല സ്പീഡ് കിട്ടും. അപ്പൊ നമ്മൾ നോക്കിയത് എച്ച് ഡി ഡി വി എസ് 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 ഡി എന്തൊക്കെയാണ് ആ സ്പീഡ് വ്യത്യാസമാണ് നമ്മൾ നോക്കിയത്, ബൂട്ട് ചെയ്യുമ്പോഴുള്ള സ്പീഡ് വ്യത്യാസം. അത് കാണുമ്പോൾ തന്നെ അറിയാം ബാക്കി പെർഫോമൻസ് എത്ര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന എസ് എസ് ഡി. സോ എസ് എസ് ഡി നമ്മൾ നെറ്റേഴ്സ് കളഞ്ഞിരിക്കുകയാണ്. എസ് എസ് ഡി പഴയ ഈ ലാപ്ടോപ്പിന്റെ സ്പീഡ് കണ്ടാൽ ഞങ്ങൾ ഞെട്ടുക. ഈ എച്ച് ഡി ഡി ഇട്ടിട്ടുള്ള സ്പീഡ് ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ കുറെ നാളായിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ കുറെ നാൾ ഉപയോഗിക്കാതിരിക്കുന്ന ലാപ്ടോപ്പ് ആയിരുന്നു.
സോ നമുക്ക് എസ് എസ് ഡി അപ്പൊ നമുക്ക് ഇടാന്ന് വിചാരിച്ചു. എസ് എസ് ഡി ഇട്ടപ്പോ സാധനം റോക്കറ്റ് പോലെ ഭയങ്കര സ്പീഡായി. ഇപ്പൊ ബൂട്ടിംഗ് സ്പീഡൊക്കെ തന്നെ നമ്മുടെ എം എസ് ഐ ലാപ്ടോപ്പിന് ബൂട്ടാവണ അതേ സ്പീഡിൽ തന്നെ എനിക്ക് തോന്നണേ നമ്മുടെ ഈ ഒരു ഡെല്ലിന്റെ ലാപ്ടോപ്പ് ബൂട്ട് ആയത്. സോ വളരെ സ്പീഡായിട്ടുണ്ട് നമ്മുടെ. അപ്പൊ നിങ്ങളുടെ ലാപ്ടോപ്പ് ഇങ്ങനെ പഴയ തിരുപ്പണി നിങ്ങൾക്ക് സ്പീഡപ്പ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇതിന്റെ സ്പെക് ഈ ഒരു എസ് എസ് ഡി മാത്രം അപ്ഗ്രേഡ് തന്നെ നല്ല പെർഫോമൻസ് വരും. അതിലൂടെ ഇപ്പൊ 2 GB ആയാലും 4 GB ഇട്ട് എസ് എസ് ഡി ഇട്ടാൽ നിങ്ങളുടെ ലാപ്പ് സെറ്റാണ് കൈസ്. അടിപൊളിയായിട്ട് നന്നാവും, നമുക്ക് വേറെ ടെൻഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ലാപ്ടോപ്പ് നന്നാവും. അതിന്റെ എക്സാമ്പിളാണ് നിങ്ങളിപ്പോ വീഡിയോ കണ്ട 2 footages. ഞാൻ നിങ്ങളുടെ വീഡിയോന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് ഞാൻ 2 laptops ഒരുമിച്ച് വെച്ചുള്ള ഒരു ക്ലിപ്പിംഗ് ഫുട്ടേജും കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക്. അതിന്റെ 2 laptops എത്ര വ്യത്യാസം വരും. ഞാൻ ആദ്യം കാണിക്കുന്നത് ഒരു ഒരു ലാപ്ടോപ്പും സെപ്പറേറ്റ്, അതായത് എച്ച് ഡി സെപ്പറേറ്റ് ഒരു വീഡിയോ, എസ് എസ് ഡി സെപ്പറേറ്റ്. പിന്നെ സെക്കൻഡറി കാണിച്ചതാണ് നമ്മുടെ നമ്മുടെ 2 laptops തമ്മിൽ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നല്ല ലാഗ് നമ്മുടെ എച്ച് ഡി ഡി ഇടുമ്പോൾ നല്ല ടൈം എടുക്കുന്നുണ്ട് ആ പെട്ടെന്ന് വെൽക്കം സ്ക്രീൻ ഒക്കെ കാണിക്കുമ്പോൾ. പക്ഷെ നമ്മുടെ എസ് എസ് ഡിയിൽ കണ്ട ജസ്റ്റ് ഒരു 2 rounds അടിച്ചിട്ട് നേരെ നമ്മുടെ ഹോം പേജിലേക്ക് അല്ലെങ്കിൽ മെയിൻ പേജിലേക്ക് പോയി. സോ എന്തായാലും നിങ്ങൾക്കൊരു പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ F240 മതി ആയാലും മതി, നമുക്ക് നോർമൽ വർക്ക്സിനൊക്കെ ഓക്കെ ആണ് ഗൈസ്. ഒരു NVMe SSD അല്ലെങ്കിൽ SATA SSD മേടിച്ചിടുക, നല്ല പെർഫോമൻസ് തരും. സോ ഇതാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം കൂടുതൽ വീഡിയോ എത്തിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു അടിപൊളി വീഡിയോ എത്തുന്നതായിരിക്കും.